وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعثنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم، يا أكرم الثقلين، يا كنز الورى، جد لي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمين الملك الجبار، يا الله من فضل بندر رحمة للعالمين، أشرف الخلق أبواب سيدنا محمد رسول الله صلى الله عليه وسلم. تنال شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങൾക്കുണ്ട്. ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഞങ്ങളെ ലൈവായി ശ്രദ്ധിക്കുന്ന വിദേശ നാടുകളിലുള്ള പ്രിയപ്പെട്ടവരുൾപ്പെടെ ദുആ കൊണ്ട് കടപ്പെട്ടവർ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം. റഹ്മാൻ ബായാറിലും മൂന്നാക്കലിലും വെട്ടിച്ചിറ മജ്മ ഉൾപ്പെടെ നമ്മുടെ സദസ്സുകളിൽ നമ്മുടെ സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി വരുമാവുമായി സംഘടനകളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ടവർ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അള്ളാ. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അള്ളാ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ല അള്ളാ, അഴുത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അള്ളാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിപ്പാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈപിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈപിടിയല്ല അള്ളാ. കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന ചെറുശോല ഉസ്താദ്, ഷെയ്ഖുന താജുൽ അലമ, ഷെയ്ഖുന നൂറുൽ അലമ, അങ്ങനെ തുടങ്ങി ആര് ഈ അടുത്തു മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, തറച്ച് ഉയർത്തണം അള്ളാ. അപർണ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹ്യങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കളും മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂട്ടിയ അനുസരണയുടെ കാരണവന്മാരെ നേതാക്കളെ, എന്റെ കരുണന്റെ പ്രശ്നങ്ങളായ മുത്താലിമുള്ള ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ഫൈറൂസ് സാറിന്റെ ദീർഘമായ പ്രഭാഷണം ഇവിടെ നടന്ന് ഇനി ദ്വാരനെ സദസ് പൂർത്തിയാക്കിയാൽ മതി. മഹാനരായ ശേഖന ചെറുശോലോസ്താദ് തറച്ചുയർത്തട്ടെ. ആ മഹാനുഭാവന്റെ 17-ാമത്തെ ഉറൂസ് മുബാറക്കിന്റെ സമാപന സദസ്സിലാണ് നാം സമ്മേളിച്ചത്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആലിമികൾ, മുളവാക്കവും അതുപോലെ സഖാഫിയും ഉൾപ്പെടെയുള്ള ഒരുപാട് ഉസ്താദ്മാർ, പരിസരത്തുള്ള മുദരിസുമാർ എല്ലാവരും ഈ മഹത്തായ മുദരിസിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള തൊഴിലാവശ്യമാകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു വലിയ
തുല്യ ബഹുമാനത്തിന്റെ ഉടമകളാണ്. കാരണം അള്ളാഹു ആദരിച്ച അമ്പിയാക്കൾ ആദരവ് പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആൻ തന്നെ വായിച്ചു പറഞ്ഞ ഉടമാന്റെ ബഹുമാനം എല്ലാവർക്കും അതറിയാം. ഇന്നമായ സ്വഭാവം അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ പണ്ഡിതന്മാർ. ഇമാം ഖുർത്തുബിന്റെ ഭാഗത്ത് അടക്കം തഫ്സീറുൽ കബീറിനും ഇമാം ഖുർത്തുബിയും ഇമാം തബരി അടക്കമുള്ള സകല മുഫസ്സിറുകളും ആ ആയത്ത് വിശദീകരിച്ച് ഇടമാറിന്റെ ആഴിമയങ്ങളുടെ ബഹുമാനം വല്ലാതെ പറഞ്ഞിട്ട് ആ പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ മുഫസ്സിറു കൂടിയായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇടമാ ഉമ്മതിക അംബിയായി ബനു ഇസ്രായീൽ. ബനു ഇസ്രായീലിലെ അംബിയാക്കളുടെ സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ ആടിമ്യങ്ങൾക്ക്. അപ്പൊ എത്ര ഉണ്ടാവും അംബിയാക്കളുടെ ബഹുമാനം അറിയാത്തതുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള മഹാന്മാർ അൽഅടമാറഹത്തുൽ അംബിയ അംബിയാക്കൾ അനന്തരക്കാരാണ് ആടിമ്യങ്ങൾ. അത് ചില്ലറക്കാരില്ല. അതുകൊണ്ട് ആ ആടിമ്യങ്ങളെ ആദരിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ പിന്നിൽ അണിനിരക്കുക, അതെല്ലാം ഈമാനുള്ള ആളുകൾക്ക് ഹക്കാണ്, ലാസിമാണ്. ഈമാനില്ലാത്തവരും പിന്നെ അങ്ങനെ കൈപ്പോകും. അള്ളാഹു നമ്മളെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. മഹാന്മാരെ ആലിമ്യങ്ങൾ സ്വാധീനം, അവരെ ഹുറൂസ് നടത്തണം, അവരുടെ പേരിൽ മജ്ലിസ് സംഘടിപ്പിക്കണം, അവരെ അനുസ്മരിച്ച് അവരെ ബഹുമാനം പറയാൻ സദസ് കൂട്ടുക. അതെല്ലാം നമ്മുടെ ദോഷം ഓർപ്പിക്കാനുള്ള കാരണങ്ങളാണ്. ഇമാം ദൈവം വിചരിക്കുന്ന ഹദീസിൽ കാണാം, ദിക്റുൽ അംബിയായ ഇബാദ ദിക്റുൽ സ്വാലിഹീന കഫ. അംബിയായുള്ള ബഹുമാനം പറയൽ ഇബാദത്താണ്, സ്വാലിഹീനുള്ള ബഹുമാനം പറയൽ നമ്മളെ ദോഷങ്ങൾ ഓർപ്പിക്കാൻ വലിയ കാരണം. ഇന്നിപ്പോ അനങ്ങിയാൽ ദോഷമാണ് അല്ലെ? കാണുന്നത് ഹറാം, സംസാരിക്കുന്നത് ഹറാം, കേൾക്കുന്നത് ഹറാം, പിടിക്കുന്നത് ഹറാം, കഴിക്കുന്ന ഭക്ഷണത്തിൽ, ധരിക്കുന്ന ഡ്രസ്സിൽ, യാത്ര ചെയ്യുന്ന വാഹനത്തിൽ, താമസിക്കുന്ന വീടുകൾ പോലും ലോണുമായി ഇൻട്രസ്റ്റുമായി പലിശയുമായി ബന്ധപ്പെട്ട് ഹറാമിലായിക്കൊണ്ട് മുഴുകിയ ഈ സമയത്ത് അള്ളാഹു നമ്മൾക്കെല്ലാം മാപ്പ് നൽകുമാറാകട്ടെ. ഇമാം ബുഖാരി സ്വയം ബുഖാരിക്ക് ഹട്ടിങ്ങിട്ടതുപോലെ മനുഷ്യന്മാരൊക്കെ ഇന്ന് ഹറാമിലേക്ക് തന്നെ ചാനും ചെരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഹജിബത്തിനാറുബി ഷഹവാദ് വഹജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹി അല്ലെ? അതെ, ശഹവാത്തുകളെ കൊണ്ടാണ് നരകത്തിന് പുതിയപ്പെട്ടത്. മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന വിഷയത്തിലേക്ക് ശരീരം ചാഞ്ചാടിക്കൊണ്ട് അപകടങ്ങളിൽ അബദ്ധങ്ങളിലകപ്പെട്ട് ആഹ്ലാദം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ അവസ്ഥ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ നാം വളരെ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വരുത്തവരാണതാണ്. അപ്പൊ ആ തെറ്റുകുറ്റങ്ങൾ ഓർപ്പിക്കാൻ ഇത്തരം മജ്ലിസുകൾ കാരണം. നമ്മൾ മഹാനരായ ശേഷന് ചെറുശോല ഉസ്താദ് നമ്മളൊന്നു നോക്കുക, ഒരു പുരുഷായുസ് മുഴുവൻ പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഹർമത്തിലായി പരിശുദ്ധ ഉലമാഅന വാർത്തെടുത്ത് ദർസി രംഗത്ത് സജീവമായി വലിയ മുദരിസ് വലിയ മുഫ്തിയുമായിരുന്ന മഹാനായ ശേഖുന ഉസ്താദിന്റെ ബഹുമാന നാട്ടുകാരായിരുന്നവരോട് ഞാൻ പറയേണ്ടതില്ല. അതുകൊണ്ട് ആ ഉസ്താദിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ച് സ്നേഹിച്ച് അനുസ്മരിക്കാൻ വേണ്ടി ഇങ്ങനെ നാം മജ്ലിസ് ഒരുക്കി വളരെ വിജയകരമായ ഇവിടെ നാം ഒരുമിച്ചുകൂടി ഈ സദസ്സിൽ നാം പ്രതിജ്ഞ ചെയ്യുക. നേരത്തെ ദത്താഫി അവർക്ക് ഓർമ്മപ്പെടുത്തിയതുപോലെ നേരത്തെ പറഞ്ഞല്ലോ, പേരോട് ഉസ്താദ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ, അത് തന്നെയാണ് നമ്മുടെ ആലിമ്യങ്ങൾക്ക് മുഴുവനും പറയാനുള്ളത്. ഒരൊറ്റ ആലിമ്യങ്ങളെയും ഒരു ആലിമിനെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. നമ്മുടെ ആഹ്ലാദം നഷ്ടപ്പെട്ടു പോകും. റസാനത്ത് എന്ന് പറഞ്ഞിട്ട് പഴയകാലത്ത് പള്ളി ദർസിൽ ഓതി പഠിക്കുന്ന ഒരു പത്തി കിതാബുണ്ട്, ബൈത്തി കിതാബ്.
അതിലിങ്ങനെ ആഹ്മത്ത് നന്നായി മരിക്കാൻ, ഈമാന വർദ്ധനവ് കിട്ടാൻ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഈമാനോടെ മരിക്കാൻ ഒരുപാട് ഉപദേശങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ കാണാം ലാത തബൻ മഹദൻ ഫളൻ അനിൽ ഉലമാ വലൗ ബിസർവിൽ ലിമാ ഫിൽ അഖ്മിഹിം റഹൂ. എന്താ പറഞ്ഞത്? ലാത തബൻ മഹദ, നീ ഒരാളെയും ആക്ഷേപിക്കണ്ട. ഫളൻ പ്രത്യേകിച്ച് അനിൽ ഉലമാ, ആലിമങ്ങളെ പറ്റി പറയാൻ കൊള്ള, അത് നിന്നെ വല്ലാണ്ട് നശിപ്പിച്ചുകളെ. അവരെ ലഹ്മിൽ ദുഹപ്പുണ്ട്, അവരെ മാംസത്തിൽ നഞ്ഞുണ്ട്, വിശലുണ്ട്. വിഷാണെന്ന് അറിയാതെ ഒരാളെ വയറ്റിൽ വിഷാകപ്പെടും, മരണം വരെ സംഭവിക്കാം, അപകടം സംഭവിക്കും, പ്രയാസമുണ്ടാകും. ഇതുപോലെ ആലിമികളെ ബഹുമാനത്ത് ഏതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയാൻ മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടാൻ, അല്ലെങ്കിൽ ഭൗതിക കാര്യലാഭങ്ങൾക്ക് നേട്ടങ്ങൾ ഉദ്ദേശിച്ച് മറ്റു വല്ല ദുരുദ്ദേശത്തോടുകൂടിയോ അള്ളാഹുവിന്റെ റസൂലടക്കം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കളുടെ അനന്തരക്കാരെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ അഴമാനെ താറടിച്ചാൽ അവന്റെ ഈമാൻ അള്ളാഹു തെറുപ്പിച്ചോളെ, ഈമാനോടെ മരിക്കാൻ പറ്റൂല. ഇവിടെ ചിലപ്പം പണത്തിന്റെ ഹൊങ്ക് കൊണ്ട് അല്ലെങ്കിൽ മറ്റു സ്വാധീനം കൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ പോയേക്കാം, പക്ഷേ അവസാനം നിന്നെ പിടിക്കും. അങ്ങനെ അഹങ്കാരികളെ മുഴുവൻ പിടിച്ച് പാഠം പഠിപ്പിച്ച, അവർക്ക് പാഠം നൽകിയ മതമാണ് ഇസ്ലാം. അങ്ങനെ റബ്ബുക്കുമുണ്ടാകാന്ന് വാദിച്ചു ഒരു സമയം ഫിറഔൻ. ആ ഫിറഔനെ ലോക ജനതക്ക് മുഴുവൻ കാണിക്കാൻ, പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഫിറഔൻ അല്ലാഹു റബ്ബിനെ അടുത്ത് ബാക്കി വെച്ചു. ആദ് സമൂഹം എന്ന് പറയുന്ന വലിയ അഹങ്കാരികളും മല്ലന്മാരുമായ ആളുകൾ അവരമ്പിയാക്കൾക്കെതിരെ തിരിഞ്ഞു. അമ്പിയാക്കൾക്കെതിരെ തിരിഞ്ഞപ്പോൾ അവസാനം അല്ലാഹു റബ്ബിനെ അടുത്ത് ശക്തമായ കൊടുങ്കാറ്റടിപ്പിച്ച് ആദ് സമൂഹത്തെ മുഴുവനും ഈന്തപ്പനയുടെ തടികൾ തകർന്നു വീഴുന്നത് പോലെ ആദ് സമൂഹം നിലംപതിച്ചു. ആ പാരമ്പര്യം ഇസ്ലാമിലുണ്ട്. അതുകൊണ്ട് നാം ഓർമ്മിക്കണം, ഈ ദുനിയാവിൽ ചിലപ്പോൾ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമ്പത്തിക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമത്ത് അള്ളാഹു തരുമ്പോഴേക്ക് അള്ളാഹുവിന്റെ ദീനിനെ മറികടന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നടുന്തോളുകളാകുന്ന വിടമാകുന്ന താറടിക്കുന്ന വല്ല ശൈലിയും വല്ല വാക്കും വല്ല പ്രയോഗവും വല്ല സമീപനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നാം പേടിച്ചോളണം, നമ്മുടെ ഈമാനെ പേടിക്കണം. ഈമാനോടെ മരിക്കാൻ പറ്റുമോ? നാം ഭയപ്പെടണം. അറിയാതെ വിഷം വയറ്റിലകപ്പെട്ടാലും അപകടം സംഭവിക്കുന്നത് പോലെ ആലിമീങ്ങളെ ഏത് രൂപമാണ് നീ തരംതാഴ്ത്താൻ ശ്രമിച്ചാലും നിന്റെ ഈമാനം അള്ളാഹുവിനില്ലെന്ന് മാറ്റിവെക്കും, ഈമാൻ നശിച്ചു പോകും. എന്നിട്ട് മഹാന്മാരിങ്ങനെ ചോദിക്കുക, എങ്ങനെ ഒരാൾ ഒരാളെ പറയും? സാധാരണക്കാർ എല്ലാം അങ്ങനെ ആരും ആരും പറയണ്ട, എങ്ങനെ ഒരാൾ ഒരാളെ പറയും? ഇയാക്കും അഴിമത്ത ഫൈനൽ അഴിമത്ത അസത്വമിന സിന, നിങ്ങൾ പരദൂഷണത്തെ സൂക്ഷിക്കണം. പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും അസത്താണ്, ഗൗരവമുള്ളത്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം, നൂറെന്ന മനസ്സോടെ ഹാജിതായ റബ്ബിനോട് ഒരു വ്യഭിചാരി തൗബ ചെയ്ത് പക്ഷാപിച്ചാൽ ഒരു പക്ഷേ വ്യഭിചാരി തമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തേക്കും. നീ നിന്റെ മുസ്ലിം സഹോദരനെ സഹോദരിയെ സംബന്ധിച്ച് വല്ല മോശമായ പ്രയോഗവും നടത്തിയിട്ടുണ്ടോ? തെറ്റിദ്ധാരണ നടത്തിയിട്ടുണ്ടോ? ആരോപണം നടത്തിയിട്ടുണ്ടോ? കുപ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? അവരെ പിടിച്ച് അവരോട് മാപ്പ് ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കൂല. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് നീ മറ്റൊരാളെ പറയാനൊരുങ്ങിയാൽ
قبل العيب عيرك من كلي من الناس من عيب له سلما. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചുറ്റും കുറവുണ്ടെന്ന് നോക്കിയാൽ നമ്മുടെ സ്വയം ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിനുൾപ്പെടെ, നമ്മുടെ കുടുംബ ജീവിതത്തിനുൾപ്പെടെ ഒരു ഫാത്തിഹ ഓതിയിട്ട് ബിസ്മി ഓതിയിട്ട് ബാബിന്റെ മുത്തല്ലഖ് പറയാൻ പറ്റാത്തവർ, അർറഹ്മാൻ എന്നതിന് തർക്കീബ് പറയാൻ പഠിക്കാത്തവർ, വലിയ വലിയ ആലിമീങ്ങളെ സംബന്ധിച്ച് മോശമായ രൂപമാണ് പറയാന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആരും ആരെയും പറയണ്ട. ഒരു കുറ്റവും കുറവില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? മഹസൂമികളായ അമ്പിയാക്കളും മഹബൂബികളായ അമ്പിയാക്കളും ഒഴികെ കുറ്റവും കുറവില്ലാത്ത ആളെ കാണിക്കാൻ പറ്റുമോ? ഈച്ചന്റെ പണി ചീഞ്ഞുനാറുന്ന ദുർഗന്ധം വമിക്കുന്ന സ്ഥലത്തൊക്കെ ഈച്ച പാറി പറഞ്ഞു നല്ല സ്ഥലത്തൊന്നും ഈച്ച ഉണ്ടാവില്ല. ഇതുപോലെ ഒരാളെ ജീവിതത്തിൽ നന്മകൾ ഹൈറാത്തുകൾ ധാരാളമുണ്ട്. അയാളിൽ തിന്മ എന്തെങ്കിലും പോരായ്മ നമ്മൾക്ക് പറയാൻ പറ്റുമോ? നാളെ പിറ്റേന്ന് വല്ല കടയിലോ ടൗണിലോ കല്യാണം പോലെയല്ല മരിച്ച വീട്ടില അവരുടെ ഇടയ്ക്ക് നമ്മൾക്കൊന്ന് ചർച്ച ഇടാൻ പറ്റിയ വല്ല വിഷയങ്ങളുണ്ടോന്ന് ഇങ്ങനെ അന്വേഷിച്ചു നടക്കി. നല്ലതൊന്നും കാണൂല, കണ്ടാൽ തന്നെ അത് ശ്രദ്ധിക്കൂല. തിന്മ ഉണ്ടോ വല്ലത് വല്ല കുറവും പറയാൻ പറ്റില്ല, അത് ചോദിച്ച് അന്വേഷിച്ചു. നല്ല സ്ഥലത്ത് കാണാതെ ചീത്ത കണ്ടെത്താൻ ശ്രമിക്കുക, അത് ഈച്ചന്റെ സ്വഭാവമാണ്. മനുഷ്യൻ പിന്തുടരാൻ പരിശുദ്ധ ആഹ്വാനം. തങ്ങൾ പറഞ്ഞോളം, നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നവരാണെങ്കിൽ എന്നെ ഇത്തിബാഅ് ചെയ്യണം, എങ്കിൽ നിങ്ങൾ ആ റബ്ബ് തൃപ്തിപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ അതിവായ തങ്ങളോട് നിർദ്ദേശിച്ചു. തങ്ങളുടെ സ്വഭാവം ഇങ്ങനെ. ബീവി ആയിഷ അള്ളാഹുവിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ ബീവി ആയിഷ, ഓ ആയിഷ ബീവി, കൈപ്പൊക്കാനപ്പുറം ഹബീബായ തങ്ങളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു? കേൾക്കേണ്ട താമസം കാലത്ത് മഹദിയുടെ മറുപടി ഒന്നു, കാന ഹുൽഖുഹു അൽ ഖുർആൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആനാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ആ വണ്ണമായ സ്വഭാവത്തിന്റെ ഉടമയായ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ജീവിയെയും വേദനിപ്പിച്ചിട്ടില്ല. അത്ഭുതപ്പെട്ട് ഷഹാദത്ത് പറഞ്ഞ താരിഖാണ് ഹബീബിന്റെ ജീവിതത്തിൽ ഈ ലോകത്തിന് വായിക്കാൻ പഠിക്കാൻ സാധിച്ചിട്ടുള്ളതെങ്കിൽ ആ ഹബീബായ തങ്ങളുടെ അനുചാരികളായ നമ്മൾ അവിടെ നിന്ന് ബഹുമാനം പറഞ്ഞ് കുറവാക്കി പറയരുതെന്ന് പറഞ്ഞ ആലിമീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ വാക്ക് ചുരുക്കുന്നു, ഒരാളും ഒരാളെയും പറയണ്ട, അലിമീങ്ങൾ അതല്ല ഒരാളെയും പറയണ്ട, കള്ളം പറയണ്ട, അഴിമത്ത് പറയണ്ട, ഫിതന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. ഒരു വർഗീയ ഭീമവാദ ഭീകരവാദ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും ഒരു കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാൻ പറ്റില്ല. അത് ഖുർആനെതിരാണ്, അത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമാണ്, പരിശുദ്ധ ഇസ്ലാമിന് വിരുദ്ധമാണ്. നാം വിശുദ്ധ ഇസ്ലാമാകുന്ന പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഒരുപാട് ആളുകൾ ഖുർആനിലെ ഹദീസിന്റെ പേര് പറഞ്ഞ് ഞങ്ങളാണ് ഖുർആനിലെ ആളുകൾ എന്ന് പറഞ്ഞ് ജനങ്ങളെ ഈമാൻ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന, തെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം നാം മനസ്സിലാക്കണം. അങ്ങനെയുള്ള കുറെ ആളുകൾ വരും,
മുൻകാലം ആന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, അതേ പുതിയ പുതിയ പുത്തൻവാദികൾ പുത്തൻ പ്രസ്ഥാനക്കാർ രംഗത്ത് വന്നാൽ എന്ത് ചെയ്യണം? അങ്ങനെ ഖുർആന്റെ ഹദീസിന്റെ പേര് പറഞ്ഞ് കള്ളം പറയുന്ന വഞ്ചകന്മാരെ നിങ്ങൾക്ക് കാണാൻ ഇടവന്നാൽ തങ്ങൾ പറഞ്ഞു ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോളൂ, അവരെ നിങ്ങൾ സൂക്ഷിച്ചോളൂ, ലാഗുല്ലൂനക്കും നിങ്ങൾ വഴികേടി തരത്തിലൊക്കെ പെടണ്ട, വലായസ്തീനുവനക്കും നിങ്ങൾ ഫിത്നയിലൊക്കെ പെടണ്ട, പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ അപേക്ഷയിൽ സുന്നിയായിട്ട് അടിയുറച്ച് മൗത്ത് വരെ സുന്നിയായി ജീവിച്ചോ, ഒരു വസ്വാസിലും പെടണ്ട. ഞാൻ വാക്കി ചുരുക്കുന്നു, നിലയ്ക്ക് ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സിനയുടെ ബന്ധം വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, മെസ്സേജിലും മിസ്കാലിലുമായി അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മലീമസമായ നിന്ദ്യമായ ഈ സാഹചര്യത്തിൽ ഓ സൗണ്ട് കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, സ്കൂളിൽ 8, 9, 10 പഠിക്കുന്ന, +1, +2 പഠിക്കുന്ന, കോളേജിലും അതുപോലെ കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരത്തിലായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരം നമ്മുടെ ഈമാനെ കാത്തോളണം. ഈമാൻ തെറ്റി പോകുന്നു പറഞ്ഞല്ലോ, ഈമാൻ മാറിപ്പോകുന്നു പറഞ്ഞല്ലോ, അള്ളാഹ് മാറ്റി വെക്കുന്നു പറഞ്ഞല്ലോ, അതുപോലെ ഈമാൻ തെറ്റിപ്പോകുന്ന ഒരു വിഷയമാണ് സിന. ഇമാം ബുഖാരി റഹ്മത്തുള്ള സ്വയം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസ്, ആ വിഷയം ഒരു അന്യ സ്ത്രീ പുരുഷ സ്നേഹം ഏത് കൽബിലുണ്ട് അവനിൽ നിന്ന് അള്ളാഹു ഈമാൻ മാറ്റി വെച്ചു, അത് കൽബിന്റെ സിന. അപകടം നിനക്ക് അപകടം പറ്റി മൗത്ത് സംഭവിച്ചാൽ, അറ്റാക്ക് സംഭവിച്ച് മരണം സംഭവിച്ചാൽ ഈമാനില്ലാത്ത മരണമായിരിക്കും, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരു ഹറാമിന്റെ സ്നേഹമൊന്നും ഒരു വ്യഭിചാര ജീവിതവും, ഓ മുസ്ലിം പെണ്ണുങ്ങന്മാരെ, സ്ത്രീകളെ, സഹോദരിമാരെ, നിങ്ങൾ സിനിമ നടിമാരെ, സീരിയൽ നടിമാരെ പിന്തുടർന്ന്, മറ്റു പാട്ടുകാരികളെ പിന്തുടർന്ന്, അവരുടെ വേഷം ഇതാണ് സ്വീകരിച്ച് നീ അവരെ ഇത്തിബാഹ ചെയ്താൽ, മോശപ്പെട്ട ആളുകളെ പിന്തുടർന്ന്, നരകത്തിന്റെ അധികാരം പിന്തുടർന്ന്, അവരെ സ്നേഹിച്ച് അവരുമായി ബന്ധപ്പെട്ടാൽ തങ്ങൾ പറഞ്ഞില്ല അന്തമാണ്ട, നീ ആരെ സ്നേഹിച്ചു, സ്നേഹിച്ചവരെ കൂടെയാണ്, അവർ സ്വാധീനം സ്നേഹിച്ചാൽ അവർക്ക് അമ്മ വാഴ ചെയ്ത സ്വർഗം, തമ്മാടികളെ സ്നേഹിച്ചാൽ അവർക്ക് അമ്മ ഹിന്ദാർ ചെയ്ത നരകം. വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് നിങ്ങൾ പർച്ചേസിന്റെ ഷോപ്പിംഗിന്റെ പേര് പറഞ്ഞ് ടൗണുകളിൽ ഇറങ്ങി തെണ്ടി നടന്നാൽ ഈ ദീനിനെ മലീമസപ്പെടുത്തിയാൽ, മുസ്ലിം പെണ്ണുങ്ങളൊന്നും ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാല, എത്ര മുസ്ലിമീങ്ങളുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഈമാനുള്ള പെണ്ണിന് പോവാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, എന്റെ മുമ്പിൽ കൊണ്ടുവന്നു ഒരു 9 വയസ്സുള്ള കുട്ടിയെ, ഒരു ആൺകുട്ടി, ആ കുഞ്ഞുമോൻ എന്റെ കയ്യിന് സലാം പറഞ്ഞ് കൈ തന്നു. ആ കുട്ടിയുടെ കണ്ണിന് ക്യാൻസർ ബാധിച്ച് കണ്ണ് പുറന്തള്ളിയിട്ട് കണ്ണിൽ നിന്ന് രക്തക്കലർപ്പോടുകൂടെയുള്ള കണ്ണുനീര് ഇങ്ങനെ ഒഴുകുന്നു. അതുപോലെ കുറെ ക്യാൻസർ രോഗികളെ സാധുവായ ഞാൻ കണ്ടിട്ടുണ്ട്. അമേരിക്കയിൽ ചിക്മാംഗ്ലൂരിലുള്ള സമയം ഒരു 12 വയസ്സായ പെൺകുട്ടിയെ കൊണ്ടുവന്ന് കണ്ണിന് ക്യാൻസറാണെന്ന് കണ്ണ് രണ്ടും പുറന്തള്ളിയിട്ട് മണിപ്പാൽ ഹോസ്പിറ്റൽ വരെ, ബാംഗ്ലൂർ ഹോസ്പിറ്റൽ വരെ, ബോംബെ ഹോസ്പിറ്റൽ വരെ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട്, അന്ന് ഞങ്ങൾ ചിക്മംഗ്ലൂരിലെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ കൊണ്ടുവന്ന കുടുംബത്തോട് ഞാൻ പറഞ്ഞു, ഈ രോഗം സുഖപ്പെടാൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന ബായഅത്ത് സലാത്തിന്റെ നിയ്യത്ത് ചെയ്ത് നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞു. ആ ബാപ്പയും ബാപ്പയുടെ സഹോദരന്മാരും ആ കുഞ്ഞിനെയും എടുത്ത് അന്നൊരിക്കലും ബായാറിന് വന്നിരുന്നു. വീണ്ടും പല സ്വലാത്തുകളിലും വന്നിരുന്നു. അള്ളാഹുവേ നീ പൂർണ്ണമായ ശുഭ നൽകണം. ഓ
ഉമ്മമാരെ, നമ്മുടെ ശരീരത്തിനൊരു രോഗം അള്ളാഹു പരീക്ഷണമായി നൽകിയിട്ടുണ്ട്. തൽക്കാലം ഡോക്ടറെ കണ്ടിട്ട് അവര് മെഡിസിൻ തന്നാ മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ ഒരു വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു നീ ഒരു വിദഗ്ധമായ ചെക്കപ്പ് നടത്തണമെന്ന് പറഞ്ഞ് ആ ചെക്കപ്പ് നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് റിസൾട്ട് നിന്റെ കയ്യിലേക്ക് കൈമാറി കിട്ടിയിട്ട് അതിൽ ക്യാൻസറാണ് റിസൾട്ട് ആയിട്ട് നിനക്ക് അറിയാൻ കഴിഞ്ഞതെങ്കിൽ പിന്നെ ഹറാമിന് രസം കിട്ടുവോ? പിന്നെ വ്യഭിചാരത്തിന്റെ ചിന്തയുണ്ടോ? പിന്നെ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യണോ? അതുകൊണ്ട് ഓർമ്മിച്ചോളണം, ഇന്ന് ക്യാൻസർ വ്യാപകമായ സമയമാണ്. ഈ ഹറാമല്ല, ബ്രസ്റ്റിൽ ക്യാൻസർ വന്നിട്ട് ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് വീണ്ടും മറുഭാഗത്ത് വന്നിട്ട് തൽക്കാലം ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് സുഖപ്പെടാതെ തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ നിന്ന് വരെ റിജക്ട് ചെയ്തിട്ട് ഡോക്ടർമാര് പറഞ്ഞത് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോ? കാരണം വൃണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ വേദന കൊണ്ട് പടയുന്ന രോഗികൾ ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും പങ്കുണ്ടാവുക. ഇതെല്ലാം ഞങ്ങളിന്ന് മറ്റുള്ള ആളുകൾക്ക് കാണുന്നെങ്കിൽ നാളെ പിറ്റേന്ന് നമുക്കും അത് വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥയെന്ന് നാം ആലോചിക്കും. ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോ വീട്ടിലുള്ള സമയം ആയിരക്കണക്കിന് ആളുകൾ വരും, എത്രയോ ക്യാൻസർ രോഗികൾ വരും, വായാനുള്ള സമയം വരും, എവിടെ തരത്തിൽ ചെന്നാലും ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ പറ്റും. ആ രോഗികൾക്ക് മുഴുവനും അവരാരും വരുന്നത് ഞങ്ങളെ കണ്ടിട്ടല്ല, ഞങ്ങളെ കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. ഈമാനും അമലും തഖ്വയും വളരെ വില കുറഞ്ഞവരാ. പക്ഷേ നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചു വരുന്നവരാണ്. അവിടുത്തെ സ്വലാത്തിന്റെ മജ്ലിസ് കാരണം, അവിടുത്തെ മജ്ലിസിലുള്ള ദുആ കാരണം സുഖപ്പെടുമെന്ന പ്രതീക്ഷയിൽ എത്തിപ്പെടുന്നവരെ നീ ഹായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. എത്രയോ ആളുകളെ കണ്ട് അനുഭവങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഹറാഫ് സ്റ്റോപ്പ് ചെയ്യണം. ഇനി കൂടുതൽ കാലമില്ല, ഇത് അവസാന കാലഘട്ടമാണ്. ഖിയാമത്ത് നാളിന്റെ ആലാമത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഴുവനും ഇന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായുള്ള മഹബ്ബത്തിൽ തങ്ങൾക്ക് വഴിപ്പെട്ട് അസ്ഹാബ് തങ്ങളോട് പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ തങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നമ്മുടെ ജീവിതമാക്കാൻ നാം ശ്രമിക്കണം. ആര് തങ്ങൾക്ക് വഴിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടുന്ന് പഠിപ്പിച്ച വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവിടുന്ന് മാറ്റി നിർത്താൻ പറഞ്ഞ വിഷയങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന് വഴിപ്പെട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആ കൈതയിൽ അടിയുറച്ച് സുന്നിയായി ജീവിക്കാൻ പറ്റിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നു. വമൻ അസ്വാനി ഫഖദ് അബ, ആര് അതിനെതിരെ ജീവിച്ചു അവനാണ് വലങ്ങിയ കക്ഷി, അവൻ നരകവുമായി ബന്ധപ്പെട്ടവനാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നീ കണ്ണു കുടിക്കണ്ട, കഞ്ചാവ് ഓടിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പാൻപരാഗതമല്ല. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ. പരിശുദ്ധ ഖുർആൻ അത് പൈശാചിക പ്രവർത്തനങ്ങളെന്ന് വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമിന് ലഹരി ഉപയോഗം അന്യമാണ്, അത് നിഷിദ്ധമാണ്, അത് പാടില്ലാത്തതാണ്. അതിൽ നിന്ന് വഴിമാറാൻ മുസ്ലിമീങ്ങൾ ഹക്കുള്ളവരാണ്. അല്ലാഹുവിന് തഖ്വ ചെയ്തു ഒരു ദിവസം ഒരു പേരെങ്കിലും പോകാലോചിക്കും. ഇശാമായതുകൊണ്ടാണ് വലിയ മറക്കത്തുള്ള സമയം. ആ മറക്കത്തുള്ള സമയം നമ്മൾ ഹറാമ നോക്കാതെ നമ്മുടെ വീടുകളിൽ സ്ക്രീനുകളിൽ തമ്മാടികൾ മിന്നിമറിയാനാണ് ആ സമയത്ത് പലവരും കാണുന്നത്. ഹറാം ദൃഷ്ടിയിൽ പെടുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള പരീക്ഷണ രോഗങ്ങളൊക്കെ കണ്ണിനുൾപ്പെടെ അള്ളാഹു തന്നാൽ നമുക്ക് പിന്നെ ഹറാമ നോക്കാൻ മനസ്സുണ്ടോ? അതിന് രസം കിട്ടോ? അതിന് സന്തോഷം കാണോ? പിന്നെ എങ്ങനെ നഗ്നചിത്രം ബ്ലൂ ഫിലിം അടക്കം നോക്കുന്ന മുസ്ലിം ഓ
ഹറാമ് കാണുമ്പോ കരച്ചിലില്ലാത്ത കണ്ണിന്റെ അഹലുകാരായി തങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു കൂട്ടക്കാരാണ് ഹറാമ ദൃഷ്ടിയിൽ പെടുന്ന സമയം അല്ലാഹു അല്ലാ എന്ന ചിന്തയിൽ കണ്ണു ചിമ്മാൻ മനസ്സുള്ള മുസ്ലിം പെണ്ണാര മുസ്ലിം പുരുഷനാരാണ് അവരെ കണ്ണിന് ആഹ്ലത്തിൽ കരച്ചിലുണ്ടെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അസ്മാഉൽ ബദരി അസ്മാഉൽ ഹുസ്ന മഹാന്മാരെ മൗലിദുകൾ ബദരിയത്ത് അതെല്ലാം നമ്മുടെ വീടുകളിൽ ചെല്ലാൻ ആ പരിശുദ്ധമാക്കപ്പെട്ട സമയത്തിന് കാണുകയും നിങ്ങളെല്ലാം നമസ്കാരത്തിന്റെ ശേഷം ഞാൻ വാക്ക് ചുരുക്കുന്നു. ഒരു 11 പ്രാവശ്യം സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആ സ്വലാത്ത് ഒരു 11 വട്ടം ചൊല്ലി തങ്ങളുമായി ഒരു വലിയ ബന്ധം നിലനിർത്തിയാൽ പിന്നെ അവിടെ നിന്ന് സ്നേഹിച്ചവരെ അവിടെ നിന്ന് ആദരവ് പറഞ്ഞവര് അവരോടുള്ള ആദരവും സ്നേഹവും ഒക്കെ നമുക്കുണ്ടാകും. അപ്പൊ ആലിമീങ്ങൾ സ്നേഹിക്കും, ആലിമീങ്ങൾ ആദരിക്കും, അവരെ പിന്നിൽ അണിനിരക്കും, അവരെ മനസ്സിൽ എത്തിപ്പെടാൻ ശ്രദ്ധിക്കും. തങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക, അങ്ങനെ ഹറാത്തുള്ള വഴി മാറുക, തക്വയോടെ ജീവിക്കുക, അല്ലാഹുവിന്റെ ഗുരുത്വത്തിൽ ജീവിക്കുക, അയൽവാസികളുമായി തുടങ്ങാതെ കുടുംബബന്ധം മുറിക്കാതെ അല്ലാഹുവിന്റെ വഴിപ്പെട്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി മാറാകട്ടെ. 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ഗൾഫ് നാട്ടിലും ഉൾപ്പെടെ സംഭവിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ പായാറ് സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ച 19 സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു ദുനിയാവിലും ആഹ്റത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തി മാറാകട്ടെ. ഞാൻ വാക്ക് ചുരുക്കി കുറഞ്ഞ വിക്ര സ്വലാത്ത് പറഞ്ഞ് നമ്മുടെ ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഞാനിപ്പോ തിരുവൊന്നും പറയാൻ ഇപ്പൊ സമയമില്ല. ഞാൻ വിചാരിച്ചു പ്രകൃതി തിരുവല്ലുണ്ടെങ്കിൽ നടത്തിയിട്ടുണ്ടാകുന്ന വിചാരിച്ചു. അപ്പൊ ഏതായാലും തിരുവൊന്നും ഇന്ന് നടത്തിയിട്ടില്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നൽകിയുള്ള പിരിവ് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് പ്രയാസമാകുമെന്ന് എനിക്കറിയാം. ഇസ്ലാമത്തെ കീർത്തനം അങ്ങനെ എല്ലാവർക്കും കഴിയാത്ത ഒന്ന് കീർത്തിക്കില്ല. അതുകൊണ്ട് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവ ഇരുന്ന് നിസ്കരിക്കും, വെള്ളം കൊള്ളാൻ പറ്റാത്തവ താമ ചെയ്യാം അല്ലേ. ഇസ്ലാം അങ്ങനെയാണ്, ആരെയും പ്രയാസപ്പെട്ടു. അപ്പൊ ആണെങ്കിൽ നിങ്ങളെയും പ്രയാസപ്പെട്ടുന്നല്ലേ. നമ്മൾ ഇവിടെ മഹാനരായ ഷേഖുന ചെറുസോല ഉസ്താദ് അവരുടെ പേരിൽ ഒരു സൗദം പണിയാണ് ഇവിടെ കുറഞ്ഞ സ്ഥലം ഒരാൾ നമുക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട്. ആ സ്ഥലത്ത് ഉസ്താദ് അവരുടെ പേരിൽ നിർമ്മിക്കാൻ പോകുന്ന ആ വലിയ സംരംഭത്തിന്റെ തുടക്കമെന്നോണം ഈ 17-ാമത്തെ ഉറൂസിൽ വെച്ച് ചെറിയ നിനക്ക് അതിന്റെ ഒരു തുടക്കമെന്ന് തന്നെ നമ്മൾക്ക് ആ ബിൽഡിംഗ് നിർമ്മാണത്തിന് ആവശ്യമായ കുറഞ്ഞ കമ്പിയും മെറ്റലും ചെങ്കല്ലും ഒക്കെ കുറച്ച് തന്നെ അദ്ദേഹത്തിന് തന്നാൽ അൽഹംദുലില്ലാഹ് നമുക്ക് അവരെ പ്രത്യേകമായി ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക വിശ്വാസം ഉണ്ടായിരിക്കാം. ഒരു 25 ഗിണ്ടല് കമ്പിയാണ് ആവശ്യം. ഒരു ഗിണ്ടല് കമ്പിക്ക് വർണ്ണന അഹബിയത്തുള്ള ദുർഗാശ്വരം വർണ്ണന അവരെ ഹൈറാഹിയത്ത് പൂർത്തിയാക്കണം വർണ്ണന അവരിൽ മൗത്തായവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം. ഒരു ഗിണ്ടല് കമ്പി പറഞ്ഞു. ഇനി അതുപോലെ 1, 2, 5, 10 എല്ലാം ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ഓരോരുത്തർക്ക് പറയാം. ഇനി അല്ല അടുത്തത് പറയാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നതിന് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറഞ്ഞ സ്വലാത്ത് ചെയ്ത് വിൽക്കുകയും നമ്മൾ ഉദാഹരണം ഈ മജ്ലിസ് അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം സേവനങ്ങളിലെല്ലാം അള്ളാഹു അഫർ നൽകുമാറായിട്ട് അവരിൽ കുടുംബത്തിലുള്ള രോഗികൾക്ക് ഉമ്മാടത്ത് അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ ഡോക്ടർ ഒരു ഗിണ്ടല് പറഞ്ഞു, ഒരാൾ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ 2.5 ഗിണ്ടല് കമ്പി പറഞ്ഞു. അള്ളാഹു ഇനി അവർക്ക് പറക്കത്തിരിക്കണം ബ്രാഹ്മണെ, അവരെ നെയ്യത്തുകൾ ഹൈറായത് എല്ലാം നീ പൂർത്തിയാക്കണം ബ്രാഹ്മണെ, രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തി കൊടുക്കണം ബ്രാഹ്മണെ. ഇനി
പിന്നെ പറയാൻ പറ്റിയത്. ഹംസ ഹാജി രണ്ടര ലിറ്റർ കപ്പി അള്ളാഹുവിനെ കബൂലാക്കണം. റഹ്മാനെ ബറക്കത്തുകയും റഹ്മാനെ ഹാജിയുടെ വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണം. റഹ്മാനെ ദുനിയാവിലും ആഹ്ലത്തിനും സന്തോഷം നൽകണം. റഹ്മാനെ ജസീൽ തങ്ങൾ ഒരു ലിറ്റർ കപ്പി അള്ളാഹുവിനെ തങ്ങൾക്ക് ബറക്കത്ത് നൽകണം. റഹ്മാനെ എല്ലാം നൽകും ദുനിയാവിലും ആഹ്ലത്തിനും ഖൈറാത്തുകൾ നൽകണം. റഹ്മാനെ ഇനി പറയാൻ പറ്റുന്നത് ഇനി തരാൻ പറ്റുന്ന ആളുകളാരുള്ളത് ഒരു പ്രവാസി ഉമ്മന്റെ രോഗം സുഖപ്പെടാൻ ആറ് ലിറ്റർ കമ്പി അള്ളാഹുവേ ആ ഉമ്മയുടെ രോഗം എന്താണെങ്കിലും നീ സുഖപ്പെടുത്തണം. റഹ്മാനെ ആ സുഹൃത്തിനുൾപ്പെടെ അവരെ കുടുംബത്തിൽ പറക്ക് തീരണം. റഹ്മാനെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണം. റഹ്മാനെ ഇനി തരാൻ പറ്റുന്നവരും കമ്പി പ്രവർത്തനമില്ലായാലും സെങ്കല് തരാൻ പറ്റിയ ആളുകളാണ് ഒരു ഒരു ലോഡ് കല്ലിന് മെറ്റലിന് ഒരു യൂണിറ്റിന് 3,300 കൂട്ടി അങ്ങനെ മെറ്റലിലെല്ലാം ആൾക്കാരുണ്ടാവുള്ളൂ. കല്ലിൻ്റെ മെറ്റലിൻ്റെ എല്ലാ ആളുകളും കമ്പിയിലൊക്കെ ആൾക്കാരുണ്ടാവും കിടക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വലിയൊരു പ്രയാസമാകില്ല. മെറ്റൽ തരാൻ പറ്റിയ ആളുകൾ ഒരു യൂണിറ്റിന് 3,300 രൂപ അത് മെറ്റൽ തരാൻ പറ്റിയ ആളുകൾ ആരെങ്കിലും കമ്പി ഒന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെ അവരെ ഏറ്റെടുക്കണം. റഹ്മാനെ അവർക്ക് പറഞ്ഞു തീരണം. റഹ്മാനെ ദുനിയാവിലും ആഹ്ലത്തിലും സന്തോഷം നൽകണം. റഹ്മാനെ ആരുള്ളത് ഒന്നണീറ്റ് നല്ലൊരു കുറഞ്ഞ നിൽക്കുന്ന സ്ഥലത്തിൽ എനിക്ക് ഇതായിരിക്കാൻ പോകുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പറഞ്ഞാൽ എനിക്ക് തരാൻ പറ്റിയ ആളുകൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നു. അടുത്തു എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം. റഹ്മാനെ
വിഷയത്തിലേക്ക് അള്ളാഹു തന്നെ ഔലാക്കണം. മഹാനെ അവരുടെ രോഗങ്ങളെല്ലാം പാപ്പ സൈദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം മഹാനെ. വേറൊരാളും ഒരു അത് മുസ്ലിയോട് മറ്റില്ല അള്ളാഹുവിനെ പറഞ്ഞുത്തിക്കണം മഹാനെ. ഹൈറു വരണം മഹാനെ. അവരെ ഹൈറായ നീത്ത് പൂർത്തിയാക്കണം മഹാനെ. ആ വേറെ ഒരാള് മുസ്ഫാദിനോട് മറ്റില്ല അള്ളാഹുവിനെ പറഞ്ഞുത്തിക്കണം മഹാനെ. രണ്ടിനോട് മറ്റൊരു നീ ഹൈറു നൽകണം മഹാനെ. അവരെ വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണം മഹാനെ. കുടുംബത്തിൽ പറക്കുത്തിക്കണം മഹാനെ. ഇബ്രാഹിം അൻസാരി അവരിലോട് മറ്റില്ല അള്ളാഹുവെ നീ പറക്കുത്തിക്കണം മഹാനെ. വീടിൻ്റെ പണിയെല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കണം മഹാനെ. മാട്ടാരം ചെയ്താലും ഒരു ഏഴ് മറ്റില്ല അല്ലേ. അള്ളാഹുവിനെ പറക്കുത്തിക്കണം മഹാനെ. അവർക്ക് ഹൈവ് നൽകണം മഹാനെ. സലാമത്ത് നൽകണം മഹാനെ. രണ്ടാളു കൂടി രണ്ട് സഹോദരന്മാർ ഒന്നര യൂണിറ്റ് മെറ്റൽ ഉപ്പാന്റെ കബർണ സന്തോഷത്തിലാക്കണം വർണ്ണനെ. അവർ മൗത്തായവരുടെ കബർണ സന്തോഷത്തിലാക്കണം വർണ്ണനെ. കബറ് വിശാലമാക്കണമല്ലോ. ഒരു സഹോദരൻ ഒരു കില്ല ഒരു യൂണിറ്റ് മെറ്റൽ അള്ളാഹുവിനെ പാർക്കത്തിക്കണം വർണ്ണനെ. കൈവ് നൽകണം വർണ്ണനെ. ഹാരിഹുവിലൂടെ അൻസാർ അള്ളാഹുവിനെ പറക്കത്തിക്കണം വർണ്ണന. ഹൈറ് നൽകണം വർണ്ണന. ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഒരു തുടക്കം തുടങ്ങുന്നുള്ളൂ. ഇനി 25 ജാതക സിമന്റ് വരാണ്. അള്ളാഹുവെ അവർക്ക് ഹൈറായ മക്കളെ നൽകണം വർണ്ണന. ബർക്കത്തിയാണ് റഹ്മാന. അവരുടെ വിഷമങ്ങളെല്ലാം ഉപ്പാബ് സൈദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീക്കി കൊടുക്കണം റഹ്മാന. ഇനിയുള്ള ആളുകളെല്ലാം ഇപ്പോൾ പരിപാടി ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞല്ല. ഞാനത് സ്വന്തം പേരിൽ ആരംഭിക്കാൻ നിർമ്മിക്കാൻ പോകുന്നു. അതിന് സ്ഥലം മതിയായിട്ടുണ്ട്. അവിടെ നമ്മൾക്ക് ഹൈറായ ഒരുപാട് വിഷയങ്ങൾ പദ്ധതികൾ തുടങ്ങണം. അതിലെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. വലിയൊരു ദീൻ സംരംഭമായി അതിനെ വളർത്തിക്കൊണ്ടുവരുന്നു. ഈ നാടിനും പരിസര നാടിനും ഒക്കെ പ്രകാശം ലഭിക്കുന്ന നിലക്കുള്ള ഒരു സംരംഭമായിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള ഉദ്ദേശമുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആര് കൊടുത്താലും അതൊരു ജാരിയായ സ്വത്തായിട്ട് അവിടെ കൊടുക്കും. കബറിലെത്തിയാലും അത് മുറിയാത്തൊരു സ്വത്തായി നമുക്കും നമ്മുടെ കുടുംബത്തിനും അത് ബാക്കി നിൽക്കും. അപ്പൊ ഓൺലൈനിലായി ലൈവായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന എത്ര ആളുകളുണ്ട്. അവരെല്ലാം ആര് ഈ വിഷയത്തിനോട് സഹകരിക്കാൻ പറ്റും. അതിന് ഉസ്താദിന്റെ പ്രിയപ്പെട്ട മക്കൾ പണ്ഡിതന്മാരായ മക്കള് ഇവിടെ ബാക്കി വെച്ചിട്ടാണ് ഉസ്താദ് ഇപ്പോൾ വിശ്രമിക്കുന്നത്. അപൂർവ സന്തോഷത്തിലാകട്ടെ. അതുകൊണ്ട് ഉസ്താദിന്റെ മക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് ദുആയിലേക്ക് കടക്കുന്നു. പതിനായിരക്കണക്കിന് രൂപകൾ ഓൺലൈനിലൂടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് പറഞ്ഞ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളുണ്ട്. ഒരാൾ 20,000 രൂപ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. അവരുടെ എല്ലാം വിഷമങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. ദുനിയാവിലും ആഹ്റത്തിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. ഈ ഓൺലൈനിൽ കുഞ്ഞു മുഹമ്മദ് കൽപ്പോലിനെ ഒരു യൂണിറ്റ് മറ്റില്ല. അള്ളാഹുവിന് പറക്ക തോർക്കട്ടെ. അള്ളാഹു ഹൈറുള്ളാകട്ടെ. ഒരു യൂണിറ്റ് മെറ്റില് കുട്ടിയുടെ ശരീരത്തിലുള്ള ചുളി മാറി കിട്ടാൻ ഒരാള് അള്ളാഹു ആ കുഞ്ഞിന്റെ രോഗം നീ സുഖപ്പെടുത്തണം പറഞ്ഞാണ്. എല്ലാവരും അനുകുട്ടി ഉസ്താദ് എല്ലാവരും ഉണ്ടല്ലോ. അള്ളാഹു എല്ലാവർക്കും പറക്കത്തിന് കൊടുക്കട്ടെ.
ഞങ്ങളെ അശ്വത്തിന് കോട്ടം വരുത്തേണ്ട റബ്ബേ, ഞങ്ങളെ അയൽപ്പുകൾ നീ മറക്കണം റഹ്മാൻ. അമ്മോ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആകളുണ്ടേൽപ്പിച്ച് ഈ മഹത്തായ ശൈഖുന ചെറുഷാല ഉസ്താദിന്റെ 17-ാമത്തെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഉസ്താദിന്റെ പേരിൽ നിർമ്മിക്കുന്ന സൗദത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് ഞങ്ങളോട് സഹകരിച്ച സഹായിച്ച പ്രിയപ്പെട്ടവരുൾപ്പെടെ വായാറ് സലാത്തിലും മൂന്നാക്കൽ മജ്ലിസിലും ഞങ്ങളുടെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നു എത്രയോ രോഗികൾ, ക്യാൻസർ ഉൾപ്പെട്ട നൂറുകണക്കിന് ക്യാൻസർ രോഗികളെ സാറുവായി ഞാൻ ഇന്ന് കേട്ടിട്ടുണ്ട്. ഓരോ ഓരോ ഭാഗങ്ങളിൽ ക്യാൻസർ പിടിപെട്ട്, നാവിന് ക്യാൻസർ, വായിന് ക്യാൻസർ, അന്നനാളത്തിന് ക്യാൻസർ, ബ്രസ്റ്റിന് ക്യാൻസർ, വയറ്റിന് ക്യാൻസർ, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ചു അതിദാരുണമായി. നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർമാര് കൈവിട്ട് വിർണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികൾ ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണമെന്ന് ഞങ്ങളോട് വസീയത്ത് പറഞ്ഞവരുണ്ട്. അർഹമു റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ആര് ക്യാൻസർ നിക്കും, ഏത് രോഗത്തിനും വിഷമിക്കുന്നു, കാമിലായ ശുഭ നൽകണം റഹ്മാനേ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും നൽകല്ല റഹ്മാൻ. അമ്മ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അമ്മ, കാലനീക്ക ക്യാൻസർ, അന്നനാളത്തിലെ ശ്വാസകോശത്തില് എല്ലാ രോഗങ്ങളും ക്യാൻസറും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അമ്മ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അമ്മ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണമല്ല, അപസ്മാരെ അടുക്കിടക്ക് ഇളകി വീഴുന്നവരെ അപസ്മാരെ സുഖപ്പെടുത്തണമല്ല, ജന്മനാ സംസാരിക്കാത്തവര്, സംസാരശേഷി നഷ്ടപ്പെട്ടവര്, സംസാരത്തിന് ബുക്കുള്ളവര് നീ സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണമല്ല, നടക്കാതെ ജന്മനാ വൈകല്യമുള്ളവര്, ഒരുപാട് തളർന്നവര്, കുഴഞ്ഞവര്, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവരുൾപ്പെടെ റബ്ബാകുന്ന നീ നിന്റെ ഹബീബിന്റെ ഷറഫ് കൊണ്ട് നടക്കാത്തവരെ നീ നടത്തണം അല്ലോ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാൻ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റഹ്മാൻ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം റഹ്മാന്, കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവരുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കഴിവുള്ളവരുണ്ട്, മൂത്രം ഒഴിക്കുമ്പോൾ രക്തം ഒഴുകുന്നവരുണ്ട്, നീ ശുഭ നൽകണം റഹ്മാന്. കിഡ്നിയുടെ തകരാറുള്ളവർക്ക് ഡയാലിസിസ് ഇല്ലാതെ ശുഭ നൽകണം റഹ്മാൻ. അർഹമായ അല്ലാഹ് വയറുവേദന സുഖപ്പെടുത്തണം അല്ലാഹ്, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്, അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്, ആസ്മ സുഖപ്പെടുത്തണം അല്ലാഹ്, ആസ്മ സുഖപ്പെടുത്തണം അല്ലാഹ്. ഈ ഗർഭപാത്രത്തിലും വയറ്റിലും ഉൾപ്പെടെ മഴയുള്ളവര് സഹോദരിമാരുൾപ്പെടെ നീ ശുഭ നൽകണം റഹ്മാൻ. ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ സഹോദരിമാർ, ഗർഭപാത്രം താഴ്ന്നവര് മുഴുവനും ഒഴിവാക്കാൻ പറഞ്ഞ്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞത് എല്ലാം നീ ശുഭ നൽകണം റഹ്മാൻ. വയസ്സിന്റെ അസുഖത്തിന്റെ രോഗം നീ ശുഭപ്പെടുത്തണം അല്ലാഹ്, ക്രിസ്റ്റിന്റെ തകരാറ് മാറ്റണം അല്ലാഹ്, അസ്ഥിതയമാനം സുഖപ്പെടുത്തണം അല്ലാഹ്, മെരിക്കോസിന്റെ രോഗം സുഖപ്പെടുത്തണം റഹ്മാൻ. കാലിന് ഞരമ്പ് ചുരുണ്ടുകാരി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി, കാല് വർണ്ണപ്പെട്ട് മുറിവണങ്ങാതെ 5-6 വർഷമായി മരുന്ന് വലിക്കാത്തവർക്ക് ഞങ്ങളോട് പ്രത്യേകം ദ്വാരം ഞാൻ ഏൽപ്പിച്ചവരുൾപ്പെടെ നീ സുഖം നൽകണം റഹ്മാൻ.
പ്രഷറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണമ വെള്ളപ്പാട് സുഖപ്പെടുത്തണമോ കുഷ്ഠരോഗം സുഖപ്പെടുത്തണമോ HIV സുഖപ്പെടുത്തണമോ തൈറോയ്ഡ് സുഖപ്പെടുത്തണമോ കാൻസർ സുഖപ്പെടുത്തണമോ സോറിയാസിസ് സുഖപ്പെടുത്തണമോ ഭ്രാന്ത് സുഖപ്പെടുത്തണം പറഞ്ഞ് മാനസിക രോഗം സുഖപ്പെടുത്തണമോ പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെ ഐസിയുവിലും വെന്റിലേറ്ററിലും പോകാനില്ലാതെ ഉൾപ്പെടെ കഴിഞ്ഞ സമയം വാഹന അപകടത്തിൽ മഞ്ചേരിയിൽ കൊട്ടൂർ സ്ഥാപിച്ച നാല് ശിഷ്യന്മാർ ഒരു ഭാഗത്തിൽ മരണപ്പെട്ട് രണ്ടു മൂന്ന് കുട്ടികളെ ഹോസ്പിറ്റലിൽ മിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച പായാറ് പോകുന്ന വഴിയിൽ മിംസ് ഹോസ്പിറ്റലിൽ മാറ്റിമെന്ന് കയറിയിട്ടാണ് വെന്റിലേറ്ററിൽ ഐസിയുവിലുള്ള ഒരു ശരീരമായ കുട്ടി ഉൾപ്പെടെ പപ്പയെ ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം വാഹന ജേഷന്റെ കുട്ടി ബോധമില്ലാതെ അമല ഹോസ്പിറ്റലിലുണ്ട് പപ്പയെ ബോധം നൽകണം വാഹന വീടിന്റെ കിടക്കുകളിൽ വരെ ശരീരം പൊട്ടിയിട്ട് ബന്ധപ്പെട്ടവർ മരിക്കാൻ ദ്വാരക്കണമെന്ന് നിനക്ക് പറഞ്ഞവർ ഉൾപ്പെടെ മൗത്ത് ഹയറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം വാഹന ഹയാത്ത് ഹയറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണമെന്നോ അർഹമുള്ളാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ പേരറിയുന്നതും അറിയാത്തതുമുള്ള മുഴുവൻ രോഗങ്ങളും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ തങ്ങളുടെ മജ്ലിസുകൾ മതി എന്നോ നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ശിഫ നൽകണം റഹ്മാനായ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലെ സുന്നത്തിലെ മാഴത്തിന്റെ പ്രവർത്തന സ്ഥാപന നടത്തിപ്പുകൾക്ക് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ ബിസിനസ് തകർന്നിട്ട് വിശക്ക് കൊടുത്തിട്ട് പെൺമക്കളെ കല്യാണം നടത്തി വീട് നിർമ്മാണം നടത്തി പലരുടെയും ചതിയിൽപ്പെട്ട് പലരെ നടക്കും സാമ്പത്തിക ഞെരുക്കങ്ങളുള്ളവരുണ്ട്. അമ്മാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത കഥനാമിന്റെ മാലിക്കുൽമുലൂക്കാണ്. സകല കടങ്ങളും പൊരുത്താനുള്ള ഹൈറന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു റഹ്മാൻ. ഹത്തുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, എഴുത്തത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിൽ ഞങ്ങളെ വശമാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിവാക്കല്ല റബ്ബേ. ആരും ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത കബറിൽ തുണയാകണമെന്ന്, അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണമെന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. രാപകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാർ, നേതാക്കൾ മുസ്ലിംമാരായ ഞങ്ങളല്ല. ഇപ്പൊ ഈ അടുത്ത് ഈ നോമ്പിന്റെ മുമ്പൊക്കെ അടുത്തടുത്ത് ഞങ്ങളെ കുട്ടികൾ ഫാമിലിങ്ങൾ ഉൾപ്പെടെ പെടുന്നതിനെ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയും അപകടാവസ്ഥയിലും ഒക്കെ ഉള്ളവരുണ്ട്. റബ്ബേ ഒരു അപകടത്തിൽപ്പെടുത്തല്ല, ആ നിലക്ക് പരിക്ക് പറ്റിയവരൊക്കെ നീ വളരെ പെട്ടെന്ന് അഭിയത്താക്കണം. അതഹമായ അതിൽ മലിക്കുൽ ജബ്ബാറായ അമ്മ ഞങ്ങളാരെയും വെന്റിലേറ്ററിലാക്കില്ല, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല, ഞങ്ങൾക്ക് ഹജ്ജാക്ക് നൽകുന്ന റബ്ബേ, പെടുന്നതിനെ മൗത്താക്കുന്ന റബ്ബേ. അർഹമുള്ളാഹിമായ അല്ലാ, കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വർഷങ്ങളായി 10-25 കൊല്ലമായി ഭർത്താവ് വിധിയേറിയ മക്കളുണ്ടാവില്ല. അങ്ങനെ നിരാശപ്പെട്ട കുടുംബം പ്രതീക്ഷയുടെ ഉപ്പാമ സൈദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുമായി ബന്ധപ്പെട്ട് സ്വലാത്ത് മജ്ലിസിൽ കൂടിയ കാരണം നിന്റെ ഹബീബായ അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് ആ ദമ്പതികൾക്ക് നീ പരിഹാരം നൽകി ഹൈറായ മക്കളെ നൽകിയ എത്രയോ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. വമ്മാബിനാണ് തിറപ്പിക്ക ഫഹജ് എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ജമ്മു ജവാമി പറഞ്ഞല്ലോ ശുക്രു മുൻകഴി വാജിബ്, നേമത്തിന് ശുക്രു ചെയ്യൽ വാജിബാണ്. അപ്പൊ തങ്ങളെ കൊണ്ട് ഈമാനുള്ള ആളുകൾക്ക് കിട്ടിയ നേമത്ത് അതിങ്ങനെ എടുത്തു പറയാം ശുക്രായിട്ട് ജനങ്ങളെ ഈമാൻ വർദ്ധിക്കുക. അത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം പറയാം. ഞങ്ങളെല്ലാം കൊണ്ടും കുറവുള്ളവരാണ്. യാ കരീമു യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദ ഇമാൻ ഇല്ലാ മുഹബ്ബതു അബിയായിക വഔലിയായിക വഉലമാഇ ദീനിക വസ്വാലിഹീൻ. ആ മുഹബ്ബത്ത് കൊണ്ടാണ്
ഞങ്ങൾ ചെറുസോല ഉസ്താദിന്റെ ഉറൂസ് സംഘടിപ്പിച്ചോടെ സമ്മേളിച്ചത്. നിന്റെ മഹാന്മാരോടുള്ള മഹത്വത്തിന് കാരണം നീ ഞങ്ങളെ കബൂലാക്കി. ആര് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ ഞങ്ങളോട് ചേരക്കാൻ ഏൽപ്പിച്ച് മജ്‌ലിസിന് കൂടിയതുൾപ്പെടെ ഹൈറായ മക്കളെ നൽകണം. ഉള്ള മക്കളെ സ്വാധീനങ്ങളാക്കണം. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം. ഓപ്പറേഷനെ തൊട്ട് കാക്കണം. ഞങ്ങളുടെ മക്കളെ മുത്തലിമുകൾ പഠനത്തിൽ ഉയർച്ച നൽകണമല്ല. ദുന്യാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം. മക്കളെ കൊണ്ട് അലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അനുസരണത്തിന് കോട്ടം വരുന്നത് ഉറപ്പാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലാതെ ഞങ്ങളെ ദിവസത്തിലും അഴിമ്പിലും സ്ഥാപനങ്ങളിലും മത്തുഴമിലും മൻപസിലും മർക്കപ്പിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ ഇവിടെ കൂടിയ മുഴുവൻ ആളുകളിലും വലിയ പറക്കത്ത് നൽകണം. നിന്റെ റഹ്മത്തിന് അത്ഭുതിയണമല്ലോ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം. അള്ളാ സ്നേഹവുകൊണ്ട് ഞങ്ങളെ നർസം അടക്കല്ല. അള്ളാ സുന്നത്ത് ജമാഅത്തിന്റെ ഹരുമത്തിന് ഭംഗം വരുത്തല്ല. അള്ളാ രോഗികളാക്കല്ല. അള്ളാ അഴുത്ത് തകർക്കല്ല. അള്ളാ ആയുസ് ചുരുക്കല്ല. മുമ്പേ ഏത് സ്നേഹവാഴിഞ്ഞാ ശൈത്താന ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹബു കൊണ്ട് സകല സ്നേഹവും ഈ മജ്ലിസിൽ ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് ബാത്തിലാക്കണം. റഹ്മാന് അഴിഞ്ഞു നശിപ്പിക്കണമല്ലോ. ശൈത്താനെ ഹലാക്കാക്കണം. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിദീങ്ങള് കുഫാരീങ്ങള് ഫതാനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുത്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ആഴ്ദായികള് സഹല്ലെന്നും ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ സകല ഉലമാഅത്തുക്കളെ സാധിബുകൾ മുസ്ലിംമാരായ ഞങ്ങളൊക്കെ നീ കാത്തു സലാമത്തിലേക്കണം. ഞങ്ങളെ ദിവസവും സ്ഥാപനങ്ങളിലും നീ നൽകിയ മുഴുവത്തിലും പങ്കത്ത് ചെയ്യണം. റഹ്മാനെ നിന്റെ റഹ്മത്തിനാൽ പൊതിയണം. റഹ്മാനെ ഞങ്ങളിൽ നിന്ന് നെയ്യെടുത്തും മറ്റുമായി വഫാത്തായ ഷെയ്ഖുന ചെറുസോല ഉസ്താദ് ഉൾപ്പെടെ താലിബലമയും നൂറുള്ളകലമയും ഉൾപ്പെടെ ഈ അടുത്ത് നമ്മളിൽ നിന്ന് മൗത്തായ ജാഥങ്ങൾക്ക് ഡോക്ടർ കുഞ്ഞുട്ടിയുടെ മാതാവും അതുപോലെ നമ്മുടെ ഉമർ ഹാജിന്റെ തൗഫീഖ് ഉമർ ഹാജിന്റെ ഉമ്മ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ ചെറാലി കുട്ടി ഹാജിന്റെ ഭാര്യ മാതാവും അങ്ങനെ കുറെ ആളുകൾ ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺപറഞ്ഞിട്ടുണ്ട്. ദറജ ഉയർത്തണമല്ലോ. അവർന്ന സന്തോഷത്തിലാക്കണമല്ലോ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിലെത്തിച്ചു കൂട്ടണം. അൽമലിക്കുൽ ജബ്ബാറായ കല്യാണപ്രായം എത്തിയത് ഇന്നും വന്ന് ഒരു സുഹൃത്ത് പെങ്ങൾക്ക് 40 വയസ്സായി കല്യാണം ശരിയായിട്ടില്ല. ഇയാൾക്കും വയസ്സ് കൂടുതലാണ്. ഇയാളും കിട്ടി ആര് വിവാഹപ്രായം എത്തി വളരെ പ്രയാസത്തോടെ കല്യാണം എന്നെ ശരിപ്പെടാതെ വിഷമിക്കുന്നവർ നീ ഹൈറായ ഇണകളെ നൽകണം. റഹ്മാൻ വിവാഹപ്രായം എത്തിയവർക്ക് ഹൈറായ ഇണകളെ നൽകണം. അള്ളാഹ് അറബി വീടില്ലാതെ വിഷമിക്കുന്നവർ വീടിന്റെ പണി തുടങ്ങിയവർ സ്ഥലം വാങ്ങിയവർ പല കോളേജിന്റെ അഡ്മിഷൻ കിട്ടാൻ പല രജിസ്റ്ററും നടക്കാനും എല്ലാം എളുപ്പമാക്കണം. റഹ്മാന് സന്തോഷത്തിലാക്കണം. റഹ്മാന് കഫീലിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ പ്രവാസി സുഹൃത്തുക്കൾ കുടുംബജീവിതത്തിൽ ബാലവാസ ജീവിതത്തിൽ പ്രശ്നങ്ങളും പണക്കങ്ങളും കുടുംബജീവിതത്തിൽ വിഷമങ്ങൾ ഹറാമായ ബന്ധങ്ങൾ ഉൾപ്പെടെ സർവ ഹറാമിന്റെ ബന്ധങ്ങളും എല്ലാവരുടെ കൽപ്പിൽ നിന്നും നീ നീക്കിയിട്ട് ആശുക്കളിങ്ങൾ അറിയിച്ചതുപോലെ ആമാലുകളിൽ മഹത്വമുള്ള ഹെബ്ബുൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹെബ്ബിനാൽ സകലരുടെ കൽപ്പും നിറഞ്ഞ റഹ്മാൻ ഹറാമിന്റെ ചിന്ത ബന്ധങ്ങളൊക്കെ നീ നീക്കണം. റഹ്മാൻ കുടുംബജീവിതത്തിൽ ഇഫത്തും മഹബത്തും നൽകണം. ജോലിയില്ലാതെ എളുപ്പത്തിൽ നാട്ടിലും ഹൈറായ ജോലി നൽകണം. ഉള്ള ജോലി നിലനിർത്തി പ്രവർത്തിക്കണം. റഹ്മാൻ ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുടെ രക്ഷപ്പെടുത്തണം. റഹ്മാൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഹ്ദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം. റഹ്മാൻ ഒരുപാട് ആളുകൾ ഹജ്ജ് ഉംറക്ക് സിയാറത്തിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പുറപ്പെടാനിരിക്കുന്നു. ആര് ഹജ്ജ് ഉംറ സിയാറത്ത് ഉദ്ദേശിച്ചവരുണ്ടോ
ഞങ്ങളെ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്കൊക്കെ പല പ്രാവശ്യം മക്കൂലും മക്കളൂറുമായി നടക്കി ഹജ്ജ് ഉംറയും സിയാറത്തും ചെയ്ത് ആഫിയത്തോടെ അഹ്ലുകരിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം. നിന്റെ വൃത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. എപ്പോഴാണ് നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈം വരുന്നത്? ആ സമയം വരെ ഞങ്ങൾക്ക് കുറെ പേരും പ്രശസ്തിയുള്ളതുകൊണ്ട് കാര്യമില്ല, ഞങ്ങൾ സുഹൃത്തിന് വേണ്ടി ജീവിക്കുന്നില്ല, ഞങ്ങൾ ആരെ പുകയ്ക്ക് പറഞ്ഞാലും ഞങ്ങൾക്ക് നേടാനൊന്നുമില്ല, ആര് നിസ്സാരപ്പെടുത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊടുത്ത ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും മരം നൽകണം. ആ നിലക്ക് ആരെ മുമ്പിലും ഹക്ക് ഹക്കായിട്ട് തുറന്നു പറയാൻ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഹിദ്മത്തിൽ ലോകമെമ്പാടും ഹബീബായ തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും അഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി അവസാനം ഹബീബായ തങ്ങളെ സജറാത്തിന്റെ സമയം മലായിക്കത്ത് കാണിക്കുമ്പോൾ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊല്ലി പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണമല്ല, ഈമാൻ ഇസ്ലാമത്തിലാക്കണമല്ല, കബറിലെ അഴുതാപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണമല്ല. റബ്ബനാതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين.